വയനാട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വയനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പാക്കം സ്വദേശി പോളിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചു. നാട്ടുകാർ അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. ഷിബു ഉണ്ട് വയനാട്ടിൽ നിന്ന്. ഷിബു, വളരെ ശക്തമായ പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് ആ പ്രദേശത്തെ ഒരു അവസ്ഥ? ഷിബു, കേൾക്കാമെങ്കിൽ, വളരെ ശക്തമായ പ്രതിഷേധം വയനാട്ടിൽ എമ്പാടും ഉയരുകയാണ്. ഇപ്പോൾ ഈ പോളിന്റെ മൃതദേഹം എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കുന്നത്? പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങൾ ഒന്നാകെ ഇളകി, ആര് നിയന്ത്രിക്കും എന്നൊരവസ്ഥയിലാണുള്ളത്. എല്ലാവർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഇതേ സമയം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ആണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പൊതുദർശനം നടക്കുന്നതിനിടെ ആയിരക്കണക്കിന് ആളുകൾ പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇതിനിടെയാണ് വനംവകുപ്പിന്റെ ഒരു വാഹനം പൊടുന്നനെ ഇവിടേക്ക് എത്തിയത്. പിന്നീട് നാട്ടുകാർ അത് തടഞ്ഞു. വനം വകുപ്പിനെതിരെ രോഷമായ പ്രതിഷേധം ഉയർത്തി. വാഹനത്തിന്റെ പല ഭാഗങ്ങളും തകർത്തു. വാഹനം തന്നെ കത്തിക്കും എന്ന് മുന്നറിയിപ്പ് നൽകി. ഉടൻ ടി സിദ്ദീഖ് എം എൽ എ സ്ഥലത്തെത്തി ആളുകളെ, നിങ്ങളോട് പ്രകോപിതരാവരുത്, ഇതിനുള്ളിൽ നാല് മനുഷ്യജീവനുകളുണ്ട്, അതിനാൽ നിങ്ങൾ പ്രകോപിതരാവരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും സിദ്ദീഖ് എം എൽ എയുടെ വാക്കുകൾ കേൾക്കാൻ ആരും തയ്യാറായില്ല. പിന്നെ പോലീസ് എത്തി. ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജീപ്പിനുള്ളിൽ നാല് പേരുണ്ട്. പുറത്ത് പോലീസ് വലയം തീർത്ത് കാവൽ ഏർപ്പെടുത്തി. അതിന് ചുറ്റും നിന്ന് ജനങ്ങൾ രോഷത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് റോഡ് തടയുന്നുണ്ട്, കടകൾ അടപ്പിക്കുന്നുണ്ട്. ജനങ്ങളാകെ പ്രകോപിതരായാണുള്ളത്. അക്ഷയമരായ ജനങ്ങൾ അവരുടെ സകല നിലയും വിട്ടുള്ള പ്രതിഷേധമാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം ഇപ്പോഴും പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെയാണ് ഉള്ളത്. അവിടെ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സകലവിധ ആളുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ ഈ പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അജീഷിന്റെ അനുഭവം മുന്നിലുണ്ടായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഇവിടെ പ്രതിഷേധം വരുന്നത്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയ്ക്കൊടുവിൽ എന്താണ് തീരുമാനമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അതിനുശേഷം മാത്രമേ സംസ്കാര നടപടികളുടെ കാര്യത്തിൽ തീരുമാനമാകൂ. ശിവു, ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. ജനങ്ങൾ വളരെയധികം പ്രകോപിതരാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. അവിടെ ഈ നാട്ടുകാരുടെ രോഷം തണുപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ സ്ഥലത്തുണ്ടോ? ഇല്ല. രോഷം തണുപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ ജനം തിരിയുന്ന ഒരു പ്രവണത കാഴ്ചയാണ് കാണുന്നത്. എം എൽ എ മാർ രോഷം തണുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, ജനപ്രതിനിധികൾ ശ്രമിച്ചിരുന്നു, ഉദ്യോഗസ്ഥർ ആര് ജനങ്ങളെ നിയന്ത്രിക്കാൻ ചെല്ലുന്നോ ജനങ്ങൾ അവർക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ച കാണുകയാണ്. കാരണം അവർ ചോദിക്കുന്നു, ഇനി എന്താണ് പ്രതിഷേധിക്കാൻ, ഇനി ഞങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കും, ഈ ഒരു പ്രതിഷേധത്തിന് പോലും വിലയില്ലേ എന്നാണ്, മനുഷ്യജീവന് വിലയില്ലേ എന്നൊരു ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഉത്തരമില്ല. മനുഷ്യജീവന് ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിന് ഉത്തരം നൽകാൻ ആർക്കും കഴിയാത്തതാണ് ഈ പ്രതിഷേധം ഇത്രയ്ക്കും വർദ്ധിക്കാൻ കാരണം. ഇപ്പോഴും ഈ വനംവകുപ്പിന്റെ വാഹനം അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണോ? ഈ ആരൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിലുള്ളത്? എന്താണ് ആ ഇതിന്റെ ഒരു സ്ഥിതി? അത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. നാല് ജീവനക്കാർ അവരുണ്ട്. മുൻസീറ്റിൽ ഒരാളുണ്ടായിരുന്നു വനംവകുപ്പിന്റെ വാഹനത്തിൽ. പിൻസീറ്റിൽ നാല് പേര് ഇരിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ അവരാരൊക്കെയാണെന്ന് കൃത്യമായി അറിയില്ല. എന്തിനവർ വന്നു ഈ പ്രകോപിതരായ ജനക്കൂട്ടത്തിന് നടുവിലേക്ക്? എന്തിനവർ വന്നു? ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ എന്തിനവർ വന്നു എന്നാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളാകെ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിൽ അവർ വാഹനം ഓടിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഈ നാട്ടുകാരെ ഏറ്റവും കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുള്ളത്. പോളിന്റെ മൃതദേഹം ഇപ്പോഴും ഈ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് ഇനിയുള്ള അന്തിമ ചടങ്ങ്? പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ തീരുമാനമാകാതെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം പാക്കത്തെ അദ്ദേഹത്തിന്റെ അയൽവാസികൾ അവിടെ മൃതദേഹം കൊണ്ടുപോകണം, അവിടെ വെച്ച് പ്രതിഷേധിക്കണം, അവിടേക്കാണ് ആദ്യം കൊണ്ടുപോകേണ്ടതെന്ന് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. സഭാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. മലബാർ ഭദ്രാസനാധിപൻ ഇവിടെ എത്തി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനപ്രതിനിധികൾക്കൊപ്പം. ആര് പറഞ്ഞാലാണ് ജനം അനുസരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയും ഇപ്പോഴില്ല. ശിവു, ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വഴിപാട് ചർച്ചയൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് മടങ്ങുകയാണ് സാധാരണ അധികാരികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അതിനൊന്നും ഒരു അവസരം കൊടുക്കാതെ ജനങ്ങൾ വളരെയധികം പ്രകോപിതരും പ്രതിഷേധത്തിലുമാണ്. അവരുടെ പ്രതിഷേധത്തിന് സ്വാഭാവികമായിട്ടും ന്യായമുണ്ട്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഈ അധികാരികളുടെയൊക്കെ ഒരു ആലോചന.
അതായത് ഈ കഴിഞ്ഞ ദിവസം അജീഷിന്റെ മരണം സംഭവിച്ച ശേഷം പുറത്തിറക്കിയ ഒരു ഉത്തരവ് പോലെയുള്ള താൽക്കാലിക കട്ടുമുട്ട് ഉത്തരവുകൾ കൊണ്ട് ജനം ശാന്തരാകുമെന്ന് തോന്നുന്നില്ല. കാരണം താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഉത്തരവുകൾ പുറത്തിറക്കുകയും അതിനുശേഷം ഈ ഉത്തരവിന് കടലാസിന്റെ പുല്ലുവില നൽകുകയും ചെയ്യുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടി ഇവർക്കൊരു ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് അതിന് വില അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ബേലൂർ ഭക്ന ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? ദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ദൗത്യ സംഘത്തിന് ഒപ്പം ആരൊക്കെയാണ്? അതേ, നിലവിലുള്ള അതേ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. അതിനാൽ ബേലൂർ ഭക്നയെ പിടികൂടുന്നതിനുള്ള മയക്കുപൊടി സംഘം, മയക്കുപൊടി വെച്ച് പിടികൂടുന്നതിനുള്ള സംഘം, വനപാലകർ അവിടെ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ദൗത്യ സംഘം വനത്തിനുള്ളിലേക്ക് പോയി ഇതിനുള്ള നീക്കങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ശരി ശുഭു. ശുഭു ആ പ്രതിഷേധത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ശുഭുവിൻ്റെ ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെ ആ പ്രതിഷേധത്തിൻ്റെ സ്വരം കേൾക്കാം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് വയനാട്ടിൽ ഉയരുന്നത്. വന്യജീവി ശല്യത്താൽ ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ്. ജീവനും സ്വത്തിനുമൊന്നും സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ആളുകൾ. പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധമായിരുന്നു. ഫോറസ്റ്റ് ജീപ്പ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ജീപ്പിൻ്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു, റൂഫ് വലിച്ചു കീറി. ആളുകൾ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. ശക്തമായ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും ആളുകളുടെ രോഷം തണുപ്പിക്കാനാകുന്നില്ല. സഭാ നേതൃത്വവും MLA മാരും ഒക്കെ സ്ഥലത്തുണ്ട്. മന്ത്രിതല സംഘം നാളെ വയനാട്ടിലേക്ക് എത്തുമെന്ന് AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും ആളുകളുടെ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നില്ല. വലിയ രോഷത്തിലാണ് പുൽപ്പള്ളി പൊതുവെ വയനാട്ടിൽ സവിശേഷമായും ആളുകൾ ഉള്ളത്. വിവരങ്ങളാണ് TV ശുഭു വയനാട്ടിൽ നിന്ന് നൽകിയത്.